പലപ്പോഴും നമ്മൾ കരുതുന്നുണ്ടാവും പണമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമെന്ന്. പണമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, നമുക്ക് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ അതൊരിക്കലും നമുക്കൊരു സന്തോഷമൊന്നും തരില്ല. അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും പണക്കാരനായിരിക്കുന്ന ഒരു വ്യക്തി ഏറ്റവും സന്തോഷിച്ച് ജീവിക്കുമായിരുന്നു. പക്ഷേ പണമെന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുക. പക്ഷേ അതിനെല്ലാം ഉപരി പറയുന്ന നാല് കാര്യങ്ങൾ, ഒന്നാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ജീവിക്കുന്ന വീട്, അല്ലെങ്കിൽ ആ വീടിനെ വീടാക്കുന്നത് അവിടെ താമസിക്കുന്ന ആളുകളാണ്, ആ ഫാമിലിയാണ്. അവിടെ നിങ്ങൾ അസ്വസ്ഥരാണെങ്കിൽ, ആ ജീവിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ അസ്വസ്ഥരാണെങ്കിൽ, അവിടെ നിങ്ങൾ പിന്നെ പുറത്തെവിടെ പോയാലും നിങ്ങൾക്കൊരു സ്വസ്ഥതയുണ്ടാവില്ല. സ്നേഹവും പരിഗണനയും കെയറും ഒക്കെയാണെങ്കിലും ഏറ്റവും വേണ്ടത് ജീവിക്കുന്ന സ്ഥലത്ത് സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. അതൊരു വീട്ടിലും നാട്ടിലായാലും ഒരു രാജ്യത്തായാലും ഏറ്റവും സമാധാനത്തോടെ എവിടെയാണോ ജീവിച്ച് പോകാൻ പറ്റുന്നത് അവിടെ പ്രോസ്പെരിറ്റി ഉണ്ടാവും. അപ്പോൾ ഏറ്റവും വേണ്ടത് കുടുംബത്തിൽ, നമ്മൾ ജീവിക്കുന്നിടത്ത്, വീട്ടിൽ സമാധാനം ഉണ്ടാകുക എന്നുള്ളതാണ്. രണ്ടാമത്തത് വർക്ക് പ്ലേസാണ്. വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ, കുടുംബം കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട വർക്ക് പ്ലേസാണ്. വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ, അതാണ് നമ്മൾ അന്നം തരുന്നത്, അതാണ് നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് അടിത്തറ തരുന്നത്, അതാണ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സത്യസന്ധമായിട്ട് ജോലി ചെയ്യാം. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു, അതായത് ഇന്നത്തേക്കുള്ളത് നാളത്തേക്ക് മാറ്റിവെക്കുക, പെൻഡിങ് ഇങ്ങനെ കൂടുക, ഒരുപാട് വേണ്ടാത്തൊരുപാട് കാര്യങ്ങൾ തലയിലെടുക്കുക, പ്രഷർ വല്ലാണ്ട് കൂട്ടുക, ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാവും, ഉണ്ടാകാതിരിക്കാം, പക്ഷേ അത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ അത്രയ്ക്ക് ബാധിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ജോലിസ്ഥലത്തുള്ള കാര്യങ്ങൾ വീട്ടിനെ ബാധിക്കും, മറ്റ് കാര്യങ്ങളെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് ജോലിസ്ഥലത്തുള്ള കാര്യങ്ങൾ ജോലിസ്ഥലത്ത് തന്നെ തീർക്കാൻ നോക്കുക. മൂന്നാമത്തതാണ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് എന്ന് പറയും. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എണ്ണങ്ങളിലല്ല കാര്യം, നിങ്ങൾക്ക് എത്ര സുഹൃത്തുക്കളുണ്ട് എന്നതിലല്ല കാര്യം, നിങ്ങൾക്ക് എത്ര ക്വാളിറ്റിയുള്ള സുഹൃത്തുക്കളുണ്ട് എന്നതിലാണ് കാര്യം. നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ എത്രയുണ്ട്, ഒരുപക്ഷെ നിങ്ങൾ വല്ലാതെ സംസാരിക്കാതിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും നിങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളാണ് ഏറ്റവും വലിയ അസറ്റ്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ നല്ല സമയത്ത്, നിങ്ങളുടെ പണം കണ്ട്, നിങ്ങളുടെ നല്ല അവസ്ഥ കണ്ട് നിങ്ങളോട് ഒത്തുചേരുന്നവരല്ല നല്ല സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും. എപ്പോഴാണോ നിങ്ങളൊരു പ്രശ്നത്തിലാവുന്നത്, ഒരുപക്ഷെ അവർ നിങ്ങളുടെ മുഖത്ത് നോക്കി വല്ലാതെ പറയും, പക്ഷേ നിങ്ങളെപ്പോഴാണോ ഒരു പ്രശ്നത്തിലകപ്പെട്ടു പോകുന്നത്, നിങ്ങളെപ്പോഴാണോ ആവശ്യമായി വരുന്നത്, അപ്പോൾ ചുമലിൽ തട്ടി സാരമില്ലടാ എന്ന് പറഞ്ഞ് നിങ്ങളുടെ അവസ്ഥ പോലും മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. എണ്ണമല്ല, ക്വാളിറ്റിയാണ് പ്രധാനം. അത് നമ്മളെ മനസ്സിലാക്കുന്ന ഓരോ ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ്. നാലാമത്തത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, അവനവൻ്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യമാണ്. മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം എന്ന് പറഞ്ഞാൽ, മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് നമ്മളെ മനസ്സിന് നമ്മൾ കൊടുക്കുന്ന നല്ല ചിന്തകൾ, നല്ല പ്രത്യാശാരൂപത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള തോട്ട്സുകൾ, അത് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. കാരണം നെഗറ്റീവ് ആകുക എന്ന് പറയുന്നത് മൈൻഡിൻ്റെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് അതിന് പോസിറ്റീവായിട്ട് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരു വീട് ഒരു ദിവസം വൃത്തിയാക്കിയാൽ പോരാ, എല്ലാ ദിവസവും വൃത്തിയാക്കണം. അതുപോലെ തന്നെയാണ് മനസ്സും, അത് എല്ലാ ദിവസവും വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ അത് മലിനമായിക്കൊണ്ടേയിരിക്കും. മലിനമാക്കപ്പെടുക എന്ന് പറയുന്നത് അതൊരു തുടർ പ്രവർത്തനമായതുകൊണ്ട് വൃത്തിയാക്കുക എന്ന് പറയുന്നതും നമ്മൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കണം. ശരീരത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമാണ്, വ്യായാമമാണ്, അതിൻ്റെ നല്ല രീതിയിലുള്ള വൃത്തിയാണ്. അത് അധികം പണമൊന്നുമല്ല വേണ്ട. നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ നാരുകളുള്ള, പ്രോട്ടീനുകളുള്ള, കാൽസ്യമുള്ള, നമുക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം, അത് വെജായാലും നോൺ വെജായാലും നിങ്ങൾ അത് ഉൾപ്പെടുത്തി കഴിക്കാൻ നോക്കുക. ആവശ്യത്തിനുള്ള, വയറിന് ആവശ്യമുള്ള ഭക്ഷണത്തിൻ്റെ ഒരു 75% കഴിക്കുക, അതും നാലിലൊന്നായി ഭാഗിച്ച് നല്ല രീതിയിൽ പോഷകാംശമുള്ള രീതിയിൽ, പണച്ചെലവുകൾ കുറച്ച് പോഷകാംശമുള്ള രീതിയിൽ എണ്ണക്കടികളും മൈദയും പഞ്ചസാരയും ഉപ്പും ഒക്കെ ആവുന്നതും കുറച്ച്. കാരണം ഈ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ഡോക്ടർമാർക്ക് കൊടുക്കാനുള്ള ബില്ലായിട്ടാണ് നമുക്ക് തരുന്നത്. മാത്രമല്ല, പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വായിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരിക്കലും നമ്മുടെ ആരോഗ്യത്തിനോ ശരീരത്തിനോ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഭക്ഷണം കഴിക്കുക, നല്ല ആരോഗ്യം ഉണ്ടാക്കുക, ഭക്ഷണമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ എന്തും വാരി വലിച്ച് ശരീരത്തിന് രോഗം ഉണ്ടാക്കുകയല്ല വേണ്ടത്, നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. എന്ത് കഴിക്കണം എന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടത് എന്താണ് കഴിക്കാതിരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. കാരണം അത്രയും നമ്മുടെ ശരീരത്തെ ദൂഷിപ്പിക്കും, ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ കഴിക്കുന്നുണ്ട്. ശാരീരികമായിട്ടുള്ള ആരോഗ്യമെന്ന് പറയുന്നത് ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടാത്തതാണ്. അതുകൊണ്ട് ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. മാനസികമായുള്ള ആരോഗ്യം അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. നല്ല ചിന്തകൾ മാത്രം കൊടുക്കുക,
കുടുംബത്തിലാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അവിടെ നിങ്ങൾക്ക് സ്വസ്ഥതയില്ലെങ്കിൽ, അവിടെ നിങ്ങൾക്ക് പ്രണയമോ ഇഷ്ടമോ ഒന്നുമില്ലെങ്കിലും സമാധാനം എന്ന് പറയുന്നൊരു കാര്യമെങ്കിലും പരസ്പരം കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ സമാധാനത്തോടെ നമുക്ക് പുറത്തു പോകാൻ പറ്റുള്ളൂ. ജോലി സ്ഥലത്ത് പെൻഡിങ്ങുകളാവാതിരിക്കാൻ നോക്കുക, മാറ്റിവെക്കുന്ന പരിപാടി ഒഴിവാക്കുക, അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക, കിട്ടിയ സമയത്തിൽ അത് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. നമുക്ക് നടക്കാൻ പറ്റാതെ, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കമ്മിറ്റ്മെൻറ്റുകൾ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ആരെയും ബോധ്യപ്പെടുത്തി ജോലി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നല്ല കുട്ടിയാവാൻ വേണ്ടി, സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മുടെ ഹയർ അതോറിറ്റീസിൻ്റെ മുന്നിൽ നല്ല പിള്ള ചമയാൻ വേണ്ടി ബാക്കി ആരോടും പൊളിറ്റിക്സ് കളിക്കാതിരിക്കുക. പോവുക, നന്നായി ജോലി ചെയ്യുക, തിരിച്ച് വീട്ടിലേക്ക് വരിക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒരിക്കലും പിന്നിൽ നിന്നവരെ ചതിക്കാതിരിക്കുക. നല്ല ഫ്രണ്ട്സിനെ നമ്മളെ കൂടെ കൂട്ടുക, എണ്ണത്തിലല്ല അതിൻ്റെ ക്വാളിറ്റിയിലാണ് കാര്യം. ഈ നാല് കാര്യങ്ങളും നന്നായിട്ട് പോകുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബാലൻസ്ഡ് ആകുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ നല്ല കുറേ ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കിടന്നുറങ്ങാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടബോധം മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല ഫാമിലി മാത്രമാണെങ്കിൽ ഒരുപക്ഷെ അപ്പോഴും അയാൾക്ക് അയാൾ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒന്നിൽ മാത്രമല്ല, ഈ നാലിലും ഒരു വ്യക്തി പൂർണ്ണമായിട്ട് മുഴുകുമ്പോഴാണ്, പൂർണ്ണമാവുമ്പോഴാണ് ഒരാളുടെ ജീവിതം പൂർണ്ണമാവുന്നത്. സോഷ്യൽ സർവീസ്, സ്പിരിച്വാലിറ്റി, അതൊക്കെ അതിൻ്റെ ഘടകമായിട്ട് വരുന്നതാണ്. പക്ഷേ ഈ നാല് കാര്യങ്ങളാണ് ബേസായിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ പരിപൂർണമാക്കുന്നത്. താങ്ക് യു.